നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി എൻഎസ്എസ് രംഗത്ത്. തിരുവനന്തപുരം ബിജെടി ഹാളിൽ നടന്ന ന്യൂനപക്ഷ ദിനാചരണത്തിന്റെ സമാപന ചടങ്ങിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എൻഎസ്എസിനെതിരെ അതിരൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ മാത്രമാണ് നവോത്ഥാനത്തിന്റെ പ്രവാചകർ. ഞങ്ങൾ പറയുന്ന വഴിയേ വന്നോണം. അല്ലാത്തവരെയൊക്കെ അപ്രസക്തമാക്കും. കൂടാതെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കണ്ണുരുട്ടിയും ഭീഷണിയുണ്ടായാലും അതൊന്നും കണ്ട് ഭയപ്പെടുന്ന സർക്കാരല്ല കേരളത്തിനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ധാർഷ്ട്യമാണെന്നും ആരെയും അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ലെന്നും എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറയുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത ഭാഷയിലാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പ്രതികരിച്ചത്. ശബരിമല വിഷയത്തെ തുടർന്നാണ് സർക്കാർ നവോത്ഥാനമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത്. അതുകാരണം ഇതുവരെ ഇല്ലാത്ത തരത്തിൽ സവർണ അവർണ എന്ന വ്യത്യാസവും മുന്നാക്ക പിന്നാക്ക വിഭാഗീയതയും ജാതി തിരിവും ഉണ്ടായി. ശബരിമല വിഷയത്തിൽ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ച എൻഎസ്എസിന് മറുപടിയായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ആർഎസ്എസിനും കോൺഗ്രസിനുമെതിരെ ശക്തമായ വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയത്. കേരളത്തിന്റെ മതവിശ്വാസത്തെ തകർക്കാനാണ് ആർഎസ്എസ് ശ്രമിക്കുന്നതെന്നും ഈ വർഗീയതയുമായി കൂടിച്ചേർന്ന് പോവുകയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ആർഎസ്എസിന്റെ ബി ടീമായിട്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. ബി ടീമായി നിന്ന് എ ടീമിനെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. കോൺഗ്രസിനെ ആർഎസ്എസ് വിഴുങ്ങും, മുഖ്യമന്ത്രി കടുത്ത ശബ്ദത്തിൽ പറഞ്ഞു. ഇതെല്ലാം രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ളത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? നവോത്ഥാന മൂല്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സമുദായ പുരോഗതിയിലൂടെ സമൂഹത്തിന്റെയും നാടിന്റെയും നന്മയ്ക്ക് വേണ്ടി സത്യസന്ധമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനകൾക്കെതിരെ ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിലേറിയ മുഖ്യമന്ത്രി ഉപദേശരൂപേണ ഇത്ര വില കുറഞ്ഞ രീതിയിൽ പ്രതികരിച്ചത് അവിവേകമാണെന്നും എൻഎസ്എസ് പത്രക്കുറിപ്പിൽ അറിയിച്ചു. ജനുവരി 1-ാം തീയതി സംസ്ഥാന സർക്കാർ നടത്തുമെന്ന് പ്രഖ്യാപിച്ച വനിതാ മതിലിനെതിരെയും എൻഎസ്എസ് ജനറൽ സെക്രട്ടറി രൂക്ഷ വിമർശനമാണ് നടത്തുകയുണ്ടായത്. വിശ്വാസികൾക്ക് ഈ മാസം 26-ന് ശബരിമല ആചാരണ സംരക്ഷണ സമിതി നടത്തുന്ന അയ്യപ്പ ജ്യോതിയിൽ പങ്കെടുക്കാമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കിയിരുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ക്കൊപ്പമാണെന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന സൂചനയാണ് സുകുമാരൻ നായരുടെ വാർത്താ സമ്മേളനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതോടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പരോക്ഷമായിട്ടെങ്കിലും മറുപടി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.